ഒരു സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് എനിക്ക് എം എൽ എ ആവണം, എം പി ആവണം. അതിൽ കൈപിടിച്ച് കയറ്റവന്റെ കഴുത്തിന് വെട്ടുന്ന പരിപാടി ആദ്യം അവനെ വെട്ടിക്കളയാം. അവനെ തട്ടിക്കളഞ്ഞാൽ എനിക്കിവിടെ കയറിയിരിക്കാം. എന്നിട്ട് കയറിയിരുന്ന് കഴിഞ്ഞ് കൈയും കാലോട്ട് അടിക്കുക. ഇതല്ലേ ഇപ്പൊ കേരളത്തെ കേട്ടില്ലേ? രാഷ്ട്രീയത്തിൽ മാന്യത വേണം, പിന്നെ അത് വേണം, ഇത് വേണം, എല്ലാം വേണം. പറയുന്നത് വളരെ മാന്യനായ മനുഷ്യരാണ്. ഒരു പ്രസംഗങ്ങളിലും മാന്യത കാണിക്കാത്ത, അതുപോലെ സ്ഥാനാർത്ഥിത്വം കിട്ടാത്തതിൻ്റെ വിഷമം കരഞ്ഞു തീർക്കുകയും ചീത്ത വിളിച്ച് തീർക്കുകയൊക്കെ ചെയ്ത സുധാകരനാണ് ഈ പറയുന്നത്. ആലപ്പുഴ ജില്ലയിൽ തന്നെ തരംതാഴ്ത്തി വെച്ചിരിക്കുകയാണ്. പണ്ട് ഇദ്ദേഹം മന്ത്രിയായിരുന്നപ്പോഴത്തേക്കും ഇദ്ദേഹം അന്ന് നമ്മളെ വെള്ളപ്പൊക്കം നടന്ന സമയത്ത് കുറേ പേര് സ്കൂളുകളിലേക്ക് മാറി, അന്ന് വലിയ വാർത്തയായിരുന്നു. ഒരു സ്കൂളിൽ ചെന്നപ്പം അവിടെ കഞ്ഞി കുടിക്കാൻ നിന്ന ഒരാളിനോട് കയർക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മാന്യതയ്ക്ക് അപ്പുറം ഇദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളുള്ള പാർട്ടിയിൽ പെട്ട ആളാണ് എന്ന് മനസ്സിലാക്കാം. കാരണം എം എം മണിയെപ്പോലെ നല്ല പാകതയും വിവരവും അധികാരമോഹവും ഇല്ലാത്ത, പിന്നെ ഇ പി ജയരാജനെ പോലെ വിവരവും വിവേകവും ഒക്കെയുള്ള, പിന്നെ ഉണ്ട് നമ്മളെ ശിവൻകുട്ടി സാർ അഡ്വക്കറ്റാണ് എങ്കിലും സംസാരത്തിലുള്ള മാന്യതയും പാകതയും, പിന്നെ ഇവരൊക്കെ എല്ലാം കൂടെ ഒത്തുചേർന്ന് പണ്ട് നമ്മളെ മാണി സാറിനെ പുറത്താക്കാനായിട്ട് ആ നിയമസഭയിലെ കയ്യാങ്കളിയും ഒക്കെ ഉള്ള മാന്യതയും ഒന്നും കേരളം മറന്നിട്ടില്ല. ഈ വിദ്വാൻമാർ ഈ പാകതയും എല്ലാം അങ്ങനെയുള്ള ആൾക്കാരാണ് രാഷ്ട്രീയ നേതാവ് ആവേണ്ടത്. ആക്രാന്തം പാടില്ല, ഉടനെ എം എൽ എ പിന്നെ മന്ത്രി ഇതൊക്കെ തള്ളുന്നതിന് വേറെ ചില കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അവിടുത്തെ എതിരാളി ചിത്തരഞ്ജനാണ്. ചിത്തരഞ്ജനെതിരെ ഇദ്ദേഹം ഒരുപാട് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ചിത്തരഞ്ജനാണ് പിന്നെ സീറ്റ് കൊടുത്തത്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല, അത് പിണറായിയുടെ കളിയാണെന്നും അദ്ദേഹത്തിന് അറിയാം. പിന്നെ പണ്ട് ഇദ്ദേഹം ശബരിമല വിഷയത്തിലേക്ക് ഇടപെട്ട് വാദം വരാതെ സംസാരിച്ചു. അന്ന് ഇദ്ദേഹം ബ്രാഹ്മണരെ കുറിച്ച് പറയുന്ന ഇവിടെ നമുക്കൊന്ന് കേട്ടു നോക്കാം. അച്ഛന്മാരുടെ വേണം ലോഹയെ പറ്റി ലോഹം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. അതുപോലെ നമ്മുടെ ഹിന്ദുക്കളുടെ പുരോഹിതന്മാരും ഈ അടിവസ്ത്രമില്ലാതെ കുളിച്ചിട്ട് വന്ന് ആൾക്കാർക്കെതിരെ തിരിഞ്ഞു എന്നുള്ള കൂടി അവസാനിപ്പിച്ചുള്ളതെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ എനിക്ക് അഭിപ്രായം പറയാൻ ആവശ്യമില്ല. ഞാൻ അഭിപ്രായം പറഞ്ഞു. അപ്പൊ ഞെട്ടി സുധാകരൻ എന്നൊരു പേര് ഞാൻ ഞെട്ടിയതേ പറഞ്ഞു. ഒരു മാന്യത വേണ്ട, ഇതാണ് പാകതയും മാന്യതയും എന്ന് പറഞ്ഞ് ആദ്യമേ പറഞ്ഞ് തള്ളിയ ആള് ഒരു പ്രസംഗത്തിനിടയ്ക്കാണ് ഈ രണ്ട് കാര്യവും പറഞ്ഞത്. അദ്ദേഹത്തെ ജെട്ടി സുധാകരൻ വിളി, ജെട്ടി സുധാകരൻ വിളിച്ചെങ്കിൽ അത് അത്ഭുതമൊന്നുമില്ല. കയ്യിരിപ്പിതായതുകൊണ്ട് സംസാരം ആദ്യം അങ്ങില്ല, തള്ളി അങ്ങ് കയറ്റും, മിടുക്കനാണ് നല്ലവനാണെന്ന് പറയും, അവസാനം കൂതറയാവും. നമ്മൾ അറബിക്കഥ സിനിമയിൽ സുരാജ് കുഞ്ഞാറോട് ശ്രീനിവാസനടുത്ത് പറയുന്ന സീനുണ്ട്. ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ മാന്യമായിട്ട് ഷൂ എല്ലാം ഒക്കെ ധരിച്ച് പോകും, ഡ്രസ്സൊക്കെ. പക്ഷെ പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ ഇൻ്റർവ്യൂവിൽ അറിയാതെ കൂതറ വർത്തമാനം വരും എന്ന് പറയുന്നൊരു സീനുണ്ട്. ഭയങ്കര ചിരിവൻ്റെ ഒരു സീനാണ്. എന്തോ അറിയാതെ എനിക്ക് ആ കൂതറ വർത്തമാനം വരും എന്ന് പറയുമ്പോഴാണ് സുധാകരി പറഞ്ഞു തുടങ്ങുമ്പോൾ മാന്യനും പിന്നെ തറക്കൂതറയാവുകയാണ്. ഈ ആളുകളെ ചിരിപ്പിക്കാൻ വേണ്ടി ഈ ജെട്ടിക്കഥയൊക്കെ പറഞ്ഞിട്ട് താങ്കൾ തന്നെ കൂതറയായി എന്നുള്ളതാണ് ഇത് കണ്ടപ്പോൾ എനിക്ക്. അപ്പോൾ മാത്രമല്ല താങ്കൾ അപ്രസക്തനായി കഴിഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ. ഈ എങ്ങും തൊടാതെ കുറേ വരി എഴുതി, അദ്ദേഹത്തിൻ്റെ കവിത ആരും വായിച്ചിട്ടും കാര്യമില്ല, കാരണം സംസാരിക്കുമ്പോഴത്തുള്ള കവിതകൾ എഴുതി, പിന്നെ ഈ പറഞ്ഞതൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെടിയും പൊട്ടിച്ചോണ്ടിരിക്കാനേ കൊണ്ട്. ഇനി കേരള രാഷ്ട്രീയത്തിലില്ല, അത് പോയി. ഇനി വല്ല സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടാ, അതുപോലും കൊടുക്കില്ല അവർ. അതുകൊണ്ട് പ്രസക്തിയില്ലാത്ത ആളിനെ നമ്മൾ എടുക്കണ്ട, അത്രയേ ഉള്ളൂ. അത് രാഷ്ട്രീയ കളിയുടെ വേറൊരു ഭാഗം.
ഇത് വാദവരാതെ പ്രസംഗിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് ആദ്യം താങ്കൾ തന്നെ മനസ്സിലാക്കിയാൽ മതി.